ഹായ്, ഞാൻ മഞ്ജു. നമ്മുടെ നാട്ടിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു ചൈനീസ് ഡിഷിൻ്റെ പേര് പറയാൻ പറഞ്ഞാൽ നിങ്ങൾ ഏത് പറയും? ഒരു സംശയം വേണ്ട, നമ്മളെല്ലാവരും ഒരേ ഒരു ഡിഷിൻ്റെ പേര് പറയുള്ളൂ. ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും. ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും അതൊരു എന്താ പറയുക, അതൊരു ഫ്ലോയിലങ്ങ് വന്നോളൂ. നമ്മൾ ഫ്രൈഡ് റൈസിൻ്റെ കൂടെ തന്നെ ചില്ലി ചിക്കനും വരും നമുക്ക്, അല്ലേ? അപ്പം നിങ്ങൾ ഓർക്കും ഞാൻ ഇതിൽ രണ്ടിലേതോ ഒന്നാണ് ഇന്ന് പരീക്ഷിക്കാൻ പോകുന്നതെന്ന്. അല്ല, രണ്ടുമല്ല. ഞാനിന്ന് നമ്മളെപ്പോഴും ചില്ലി ചിക്കനൊക്കെ റെഗുലറായിട്ട് നമ്മളെപ്പോഴും കഴിക്കുന്നതല്ലേ, ഞാൻ ഈയിടെ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് ലെമൺ ചിക്കൻ കഴിക്കാൻ ഒരവസരം ഉണ്ടായി. അപ്പോൾ എനിക്കത് ഭയങ്കര ഒരു ടേസ്റ്റി ആയിട്ട് തോന്നി. ഒരു ഡിഫറെൻ്റ് ഒരു ടേസ്റ്റുമാണ്. നല്ല ലെമണിൻ്റെ ഫ്ലേവറും ഇഞ്ചിയുടെ ഫ്ലേവറും, ഇത് രണ്ടുമാണ് അതിൽ മുന്നിട്ട് നിൽക്കുന്നത്. അങ്ങനെ ഞാൻ പല റെസിപ്പീസൊക്കെ ഇങ്ങനെ സെർച്ച് ചെയ്ത് പരീക്ഷിച്ച് അവസാനം എനിക്ക് നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടൊരു റെസിപ്പി കിട്ടി. അപ്പോൾ അതാണ് ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഓക്കെ, ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താ പറയുക, ഇതിൽ ഉള്ളി അരിയുണ്ട. അധികം സാധനങ്ങളൊന്നുമില്ല, വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസേ ഉള്ളൂ, പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം. പിന്നെന്താ വേണ്ടത്, ടേസ്റ്റ് ആണെങ്കിലോ പറഞ്ഞറിയിക്കാനുമില്ല. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ലെമൺ ചിക്കൻ എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. ഇതിനായിട്ട് ഞാൻ ഒരു 300 ഗ്രാം ബോൺലെസ് ചിക്കൻ കഴുകി നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു മുട്ട ആഡ് ചെയ്യുക. അതിനുശേഷം ഒരു 1.5 ടീസ്പൂൺ നല്ല ഫ്രഷായിട്ട് ക്രഷ് ചെയ്ത പെപ്പർ പൗഡർ. പിന്നെ വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പ്. ഞാനിവിടെ 1.5 ടീസ്പൂൺ സോൾട്ട് ആഡ് ചെയ്യുന്നുണ്ട്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ആഡ് ചെയ്യാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഷുഗറാണ് ഇപ്പോൾ ആഡ് ചെയ്യുന്നത്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ടർമറിക് പൗഡർ, 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഫ്രഷായിട്ട് ക്രഷ് ചെയ്യാമെങ്കിൽ അതാണ് കുറച്ചുകൂടെ നല്ലത്. ഇനി ഇതിലേക്ക് ഒരു 1/2 ലെമൺ കൂടെ നമുക്ക് അതിൻ്റെ ജ്യൂസ് കൂടെ ആഡ് ചെയ്യണം. ഇതുകൂടെ ആഡ് ചെയ്ത ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിലേക്ക് ഒരു 1/4 കപ്പ് ആണ് മെഷറിംഗ് കപ്പിൽ, ഒരു 1/4 കപ്പ് കോൺഫ്ലവർ കൂടെ ആഡ് ചെയ്ത ശേഷം നന്നായിട്ട് ഒരു 1 അവർ മിക്സ് ചെയ്ത ശേഷം 1 അവർ ഇത് വയ്ക്കുക. 1 അവറിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു കടായിൽ വെജിറ്റബിൾ ഓയിലാണ് എടുത്തിരിക്കുന്നത്. നന്നായി ചൂടാകുമ്പോഴേക്ക് ഒരു മീഡിയം ഫ്ലെയിമിലാക്കിയ ശേഷം നമുക്കിത് 2 ബാച്ചായിട്ട്, ഓവർ ക്രൗഡഡ് ആയിട്ട് ഫ്രൈ ചെയ്യരുത്, 2 ബാച്ചായിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കുക. ഇടയ്ക്ക് പീസൊക്കെ ഒന്ന് സെപ്പറേറ്റ് ചെയ്തിടുക. അതിനുശേഷം ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്താൽ മതി. ഒത്തിരി അങ്ങ് ഫ്രൈ ആവണ്ട, കാരണം ഇത് പുറത്ത് ക്രിസ്പിയും അകം നല്ല മോയിസ്റ്റും ആയിരിക്കണം. ഇത് നമുക്ക് കോരി മാറ്റി വയ്ക്കാം. ഒരു ടിഷ്യൂ പേപ്പറിലേക്കാണ് മാറ്റുന്നതെങ്കിൽ എക്സസ് ഓയിലെല്ലാം അത് മാറിക്കിട്ടും. നമുക്ക് അത് 2-ാമത്തെ ബാച്ചൂടെ ഫ്രൈ ചെയ്ത് ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അതുമായിട്ടുണ്ട്, നമുക്കത് ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത് ഒരു സോസ് ഉണ്ടാക്കണം. അതിനായിട്ട് 1/4 കപ്പ് വെള്ളം ഒരു ബൗളിലേക്ക് ആഡ് ചെയ്യുക. അതിലേക്ക് 1 ലെമണിൻ്റെ ജ്യൂസ് ആഡ് ചെയ്യുക. 1/2 ടീസ്പൂൺ സോൾട്ട്, 1/2 ടീസ്പൂൺ ഷുഗർ. പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ. രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ. ഇത്രയുമാണ്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കുക. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ടെർമറിക് പൗഡർ കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കുക. ടെർമറിക് പൗഡർ ആഡ് ചെയ്യുന്നത് ഒരു നല്ലൊരു യെല്ലോ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ 1 ഡ്രോപ്പ് യെല്ലോ കളർ ഫുഡ് കളർ കൂടെ ആഡ് ചെയ്യാം, അത് ഓപ്ഷണലാണ്. ഞാനിവിടെ മഞ്ഞൾപ്പൊടിയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിലിൽ നിന്ന് തന്നെ 1-2 ടേബിൾ സ്പൂൺ ഓയിൽ ഒരു പാനിലൊഴിച്ച് നന്നായി ചൂടാക്കിയ ശേഷം
ഇതിലേക്ക് ഒരു ടീസ്പൂൺ ലെമൺ സെസ്റ്റ്. ലെമൺ സെസ്റ്റ് എന്ന് പറഞ്ഞാൽ നാരങ്ങയുടെ ആ തൊലിയുടെ ആ ഒരു മഞ്ഞ പാർട്ടാണ്, യെല്ലോ പാർട്ട്. അതിൻ്റെ താഴെയുള്ള വൈറ്റ് പാർട്ട് എടുക്കരുത്. നിങ്ങൾക്ക് ഒന്നുകിൽ ഇങ്ങനെ തിന്നായിട്ട് സ്ലൈസ് ചെയ്ത് ഇടാം, അല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്ത് വേണമെങ്കിൽ ഇടാം. ഈ സെസ്റ്റിൽ ഫുൾ ഓഫ് എന്താ എസൻഷ്യൽ ഓയിൽസാണ്. അത് നല്ലൊരു ലെമണി ഫ്ലേവർ നൽകും. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഇഞ്ചി നീളത്തിൽ വളരെ തിന്നായിട്ട് അരിഞ്ഞത് ആഡ് ചെയ്യുക. ഇതിലേക്ക് പിന്നെ ആഡ് ചെയ്യുന്നത് ഒരു വലിയ പച്ചമുളക് റൗണ്ടായിട്ട് അരിഞ്ഞതാണ്. അതുകൂടെ ആഡ് ചെയ്ത ശേഷം നന്നായിട്ടൊരു ഒരു മിനിറ്റ് ഒന്ന് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ആ ജിഞ്ചറിൻ്റെ ഒരു നല്ല മണം ഇങ്ങനെ വരും. ആ സമയത്ത് ഇതിലേക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന സോസ് ഇതിലേക്ക് ആഡ് ചെയ്യുക. ഇത് ആഡ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നല്ലതായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് സ്റ്റിർ ചെയ്യണം. കാരണം ഇത് കോൺഫ്ലോർ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് ഇത് കട്ട പിടിക്കും. ഇത് നന്നായി തിക്കൻ ചെയ്ത് വരും പെട്ടെന്ന് തന്നെ. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി, ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ വെക്കേണ്ട. ഇതൊന്ന് തിക്കായി വരുമ്പോൾ തന്നെ നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഇതിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഈ സോസ് ഈ ചിക്കനിൽ നന്നായിട്ട് കോട്ട് ചെയ്ത് വരണം. ഒരിക്കലും ഈ സോസ് അധികമാവാൻ പാടില്ല. ഇതിലേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ സംഭവം. ഇതിലേക്ക് കുറച്ച് പച്ചമുളക് അരിഞ്ഞതും ഇതിൻ്റെ ചൂടൊന്ന് ആറിക്കഴിയുമ്പോൾ ഒരു ടീസ്പൂൺ ഹണി. ഹണി ഇതിനൊരു പ്രത്യേക ഫ്ലേവറും ഒരു ഗ്ലോസി ഫിനിഷും നൽകി ഡിഷിന്. ഇനി നമുക്കിത് ഒരു നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഈ ടൈമിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഉപ്പ്, മധുരം, പുളി, എരിവ് എല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. എല്ലാം ബാലൻസ് ആയിരിക്കണം. അങ്ങനെ നമ്മുടെ യമ്മി ആയിട്ടുള്ള ലെമൺ ചിക്കൻ ഞാനൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. കുറച്ച് ഇഞ്ചി അരിഞ്ഞതും പച്ചമുളകും കറുത്ത എള്ളും കൊണ്ട് ഞാനൊന്ന് ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. ഇതിനൊപ്പം തന്നെ നിങ്ങൾക്ക് ലെമൺ സ്ലൈസസ് വെച്ചും ഗാർണിഷ് ചെയ്യാം. ഇത് ചൂടോടെ തന്നെ സെർവ് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോഴാണ് അതിൻ്റെ ഒരു കറക്റ്റ് ഫ്ലേവർ നമുക്ക് കിട്ടുക. എല്ലാവരും ട്രൈ ചെയ്തിട്ട് എനിക്ക് ഫീഡ്ബാക്ക്സ് അറിയിക്കണം. നമ്മുടെ ഈ ലെമൺ ചിക്കൻ ഗീ റൈസിനും പുലാവിനൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. താങ്ക് യു.